ഇരിക്കുന്നു. തോൽവിയായിരുന്നു അത്, അല്ല അതുമൊരു വിജയമായിരുന്നു. ഹോസ്റ്റലിൽ നിന്നും എന്നെ പുറത്താക്കാം, ഈ നാട്ടിൽ നിന്നും എന്നെ പുറത്താക്കാനാവില്ലല്ലോ. ഒന്നുമില്ല, ഒരു സ്വപ്നം കണ്ടതാ. നീ കിടന്നു. ഞാൻ പറയാം അവനോട്, ഞാൻ കാരണം അവൻ സ്റ്റേറ്റ്സിൽ പോകാതിരിക്കില്ല. ആരാ? പപ്പയാ. എന്നിട്ടെന്താ നീ കട്ട് ചെയ്തത്? പോകുന്ന കാര്യം പറയാനാ എനിക്ക് കേൾക്കേണ്ടത്. ഞാനൊരു കാര്യം പറയട്ടെ, പപ്പ പറയുന്നത് ശരിയല്ലേ? നിനക്ക് സ്റ്റേറ്റ്സിൽ പൊയ്ക്കൂടെ? പ്രാക്ടിക്കലായി ചിന്തിച്ചാൽ അതല്ലേ ശരി. ആരാ നിന്നോട് പ്രാക്ടിക്കലായി ചിന്തിക്കാൻ പറഞ്ഞത്? മീരയോ അതോ മിസ്സോ? അത് നമുക്ക് എങ്ങനെയാ പ്രാക്ടിക്കലായി ചിന്തിക്കാൻ കഴിയുക? അങ്ങനെ ആയ പിന്നെ നമ്മളെന്തിനാ നമുക്കിങ്ങനെ? സർവം സഹയാമൊരമ്മേ, നിന്റെ പ്രതീക്ഷകളൊക്കെ കെടുത്തി, നിന്റെ പാതയിൽ കൂരിരുൾ വീട്ടി,
നീ പെറ്റ മക്കൾ പേക്കൂത്തു ചെയ്യവേ വിരുന്നുകാർ നിഷാദർ നിൻ ചുടുനീണം മോന്തവേ ഒക്കെ സഹിച്ചു നീ കാക്കുവതെന്തേ ഇനിയും വരാത്തൊരാ നറുപുലർക്കാലമോ തീർപ്പു നിനക്കായി നിൻ മക്കളിൽ രണ്ടുപേർ നീ കാത്തിരുന്നൊരാ പുലർകാല കാഴ്ചകൾ ഹരി ഉറങ്ങിയോ നീയോ ജിമ്മി 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 നമുക്ക് തോൽക്കാൻ പറ്റുമോ? നമ്മൾ തോറ്റാലത് ഒരു നാടിൻ്റെ തോൽവിയാകും, ഒരു സംസ്കാരത്തിൻ്റെയും. അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തൽക്കാലം ഞാനിവിടുന്ന് പോവുകയാണ്. എവിടേക്കെന്ന് പറയുന്നില്ല. നമ്മുടെ പോരാട്ടം തുടരാൻ എവിടെയൊക്കെ പോകണമോ അവിടെയൊക്കെ പോകേണ്ടി വരും. എനിക്ക് ഉറപ്പുണ്ട്, ഒരു പുലരി വരും. ഈ മണ്ണ് വിട്ടുപോയ ഈ നാടിൻ്റെ മക്കളെല്ലാം ഇവിടേക്ക് തിരികെ എത്തുന്ന പുലരി. നമ്മുടെ നാട് ലോകത്തിൻ്റെ നെറുകയിലെത്തുന്ന ആ നിമിഷത്തിനായി നമുക്ക് പോരാടാം. കാത്തിരിക്കാം ജിമ്മി.